ബിരിയാണി തിന്നാൽ കുട്ടികളുണ്ടാവില്ലെന്ന സംഘപരിവാർ പ്രചാരണത്തെ പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അപ്പോൾ ഉള്ളിക്കറി തിന്നാലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്നുച്ചയ്ക്ക് ബിരിയാണിയാകാം എന്ന ക്യാപ്ഷനും നൽകിയിട്ടുണ്ട്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന ചിത്രം പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ കഴിച്ചത് ബീഫല്ല ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ സുരേന്ദ്രനെ പരിഹസിച്ച് ട്രോളുകൾ വന്നിരുന്നു. ഇതിനെ കൂടി ഓർമ്മിപ്പിച്ചാണ് ശിവൻകുട്ടിയുടെ ട്രോള്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വർഗീയ പ്രചാരണവുമായി ഹിന്ദുത്വ സംഘടനകൾ രംഗത്ത് എത്തിയത്. ഗോവധ നിരോധനം, ഹലാൽ ഭക്ഷണം എന്നീ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ബിരിയാണിയുടെ പേരിൽ ഹിന്ദുത്വ സംഘടനകളുടെ വർഗീയ പ്രചാരണം ആരംഭിച്ചത്. ബിരിയാണി വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന വ്യാജ പ്രചാരണമാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ തമിഴ്നാട്ടിൽ നടത്തുന്നത്. ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം സജീവമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബിരിയാണിയിൽ ജനനിയന്ത്രിയ ഗുളികകൾ ചേർക്കുന്നുണ്ടെന്നും ഹോട്ടൽ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവരുടെ പ്രചാരണം. 20,000 ഫോളോവേഴ്സിലുള്ള ഒരു ട്വിറ്റർ യൂസർ ചൈനയിലെ ബിരിയാണി കടകൾ വിവാഹം കഴിക്കാത്തവരെ ലക്ഷ്യമിടുന്നതായി ആരോപിച്ച് ദീർഘമായ കുറിപ്പിട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ വന്ധ്യതാ കേന്ദ്രങ്ങളിൽ വരി നിൽക്കുന്നത് പോലെയാണ് ഈ കടകളിൽ നിൽക്കുന്നത് എന്ന് ഇയാൾ ആരോപിക്കുന്നു. ഹിന്ദുക്കളെ വന്ധ്യകരിക്കുക മാത്രമാണ് ഈ കടകളുടെ ഏക ലക്ഷ്യമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം ചൈനയിലെ 40,000 ബിരിയാണി കടകൾ ദേശത്തിൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്ന് മറ്റൊരു ട്വിറ്റർ യൂസർ പറയുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ 50 വർഷത്തിന് ശേഷം ദി ചൈന ഫയൽസിൽ നമ്മൾ ഇതിവൃത്തമാകുമെന്നും വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ബോളിവുഡ് സിനിമ ദി കശ്മീർ ഫയൽസിനെ സൂചിപ്പിച്ച് യൂസർ ഭയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ ഹൈവേകൾക്ക് സമീപമുള്ള മുസ്ലിം റെസ്റ്റോറൻറ്റുകളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നിരുന്നു. ഭക്ഷണത്തിൽ വന്ധ്യതാ ഗുളികകൾ ചേർക്കുന്നു എന്നായിരുന്നു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ബിരിയാണി ജിഹാദ് ഇൻ കോയമ്പത്തൂർ എന്ന പേരിലും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. ചിത്രം വൈറലായതിനു പിന്നാലെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് കോയമ്പത്തൂർ സിറ്റി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ മുസ്ലിങ്ങൾ ഹോട്ടൽ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടെന്ന് ആരോപിച്ച് തീവ്ര ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. തുപ്പലില്ലാത്ത റെസ്റ്റോറൻറ്റുകളുടെ പട്ടികയും സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സംഘപരിവാർ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഹലാൽ ഭക്ഷണം സാമ്പത്തിക ജിഹാദിന് സമാനമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം BJP ദേശീയ ജനറൽ സെക്രട്ടറി CT രവി പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ ഹലാൽ മാംസ്യം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ചില RSS സംഘടനകളും രംഗത്ത് എത്തിയിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala. A channel.